ഹലോ മച്ചമാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ടി വി ആർ പി സെർവറിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ വൈറ്റ് ലിസ്റ്റ് എടുക്കാം, പിന്നെ എങ്ങനെ മൊബൈൽ പ്ലെയേഴ്സിന് ഗെയിം ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ പി സി പ്ലെയേഴ്സിന് എങ്ങനെ ഗെയിം ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. സോ കൂടുതലൊന്നുമില്ല, നിങ്ങൾ ഈ സെർവറിലെ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി വി ആർ പിയിലേക്ക് കയറാൻ പറ്റുന്നതാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസ്കോർഡ് എങ്ങനെയാണ് മൊബൈൽ ഇൻ്റർഫേസ് വെച്ചിട്ട് ആദ്യം ചെയ്യാം. ഓക്കെ, പിന്നെ മൊബൈലിൽ ഒക്കെ കയറി കഴിഞ്ഞാൽ, മൊബൈലിൽ ഡിസ്കോർഡിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കൂടുതൽ കാര്യങ്ങളൊന്നും അവിടെ കാണിക്കത്തില്ല. ജസ്റ്റ് ആർ പി റൂൾസ് കാണാം, ആർ പി റൂൾസും പിന്നെ വെയ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആർ പി റൂൾസിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഒരു 8-9 റൂൾസ് എങ്ങാനും ഉണ്ടാവും, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ വെയ്റ്റിംഗ് വി സിയിലേക്ക് വരിക. തായല് പോയി കഴിഞ്ഞാൽ അവിടെ വെയ്റ്റിംഗ് വി സി എന്നുള്ളൊരു ഓപ്ഷനും കൂടി കാണാം. അവിടെ കയറിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി തായലേക്ക് വലിച്ചിടുന്നതായിരിക്കും. അവിടെ നിന്നായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻഗെയിം, അതായത് ഡിസ്കോർഡ് വൈറ്റ് ലിസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് എന്തായാലും പി സി സ്ക്രീനിലോട്ട് പോവാം. അവിടെ ഞാൻ ഒരാളെ ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. അങ്ങനെയായിരിക്കും നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. അവിടെ വന്ന് നിങ്ങൾ പാനിക്കാണ്ട് ഒരു കാര്യമില്ല, നിങ്ങൾ അവിടെ ഇരിക്കുക. നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, അത് നിങ്ങളെ ആൻസർ ചെയ്യുക, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കോർഡിൽ കിട്ടുന്നതായിരിക്കും. സോ എന്തായാലും പി സി സ്ക്രീനിലേക്ക് പോവാം. ഞാൻ എന്നോട് കുറച്ച് ചോദ്യം ചോദിക്കാം. ഓക്കെ, വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഒരുത്തരം ഞാൻ പിടിച്ചിരുത്തിയതാണ്. അപ്പോൾ എടാ സ്റ്റീവേ, സാധാ പൊതുവേ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാവേ. ഓക്കെ, വീഡിയോ ഒക്കെ വേണ്ടിയിട്ടാണേ. എടാ ഈ മെറ്റ ഗെയിമിംഗ് എന്തുവാ? മെറ്റ ഗെയിമിംഗ് എന്ന് വെച്ചാൽ ഓ സി കാര്യങ്ങൾ, അതായത് ഔട്ട് ഓഫ് ക്യാരക്ടർ കാര്യങ്ങൾ നമ്മൾ ഇൻ ഗെയിമിൽ, അതായത് ഇൻ ക്യാരക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ മെറ്റ ഗെയിമിംഗ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയുടെ ലൈവ് കണ്ടിട്ട് നമ്മൾ ആ ലൈവ് കണ്ട് ആ ഇൻ ഗെയിമിൽ ചെന്ന് വാറ് കളിക്കുകയോ അതോ ടർഫ് കളിക്കുകയോ എന്തായാലും ചെയ്യാൻ അതിന് മെറ്റ ഗെയിമിംഗ് എന്ന് പറയും. ഓർ ടാബ് അടിച്ച് ഐ ഡി നോക്കുക, അതൊക്കെ മെറ്റ ഗെയിമിംഗ് പെടും. ഓക്കെ, അതുപോലെ തന്നെ ഓ സി വിവരങ്ങൾ ഇൻ ഗെയിമിൽ ഷെയർ ചെയ്യരുത്. അതെ, ഫോൺ നമ്പറും കാര്യങ്ങളും അതൊന്നും. പിന്നെ പവർ ഗെയിമിംഗ് എന്തുവാടാ? പവർ ഗെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ, പവർ ഗെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവറൊക്കെ അബ്യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഒരു പി ഡി ആണെങ്കിൽ നമുക്ക് കുറേ സിറ്റിസൻസിനേക്കാളും പവർ ഉണ്ടല്ലോ. ഇപ്പോൾ അറസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അല്ല, റീസൺ ഇല്ലാതെ നമ്മൾ ഒരു ആളെ ചെന്ന് അറസ്റ്റ് ചെയ്യുക, ടേസ് ചെയ്യുക, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ പവർ മിസ്യൂസ് ചെയ്തത്, ഇതാണ് പവർ ഗെയിമിംഗ്. ഓക്കെ, പിന്നെ കോംബാറ്റ് ലോഗിൻ എന്തുവാ? കോംബാറ്റ് ലോഗിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫൈറ്റിലാണ്, അപ്പോൾ ആ ഫൈറ്റിൽ എന്താ, ഒരാളടിച്ചിട്ടു, എന്നിട്ട് നമ്മൾ ഓടി നമ്മുടെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കോംബാറ്റ് അടിച്ചു പോവുക, അതായത് കിറ്റ് അടിച്ചു പോവുക. ഓർ നമ്മളൊരാൾ ഫയർ ചെയ്യുമ്പോൾ നമ്മൾ കിറ്റ് അടിച്ചു പോവുക, ഇതാണ് കോംബാറ്റ് ലോഗിങ്. ഓക്കെ, അഥവാ അങ്ങനെ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മിനിറ്റിനുള്ളിൽ തിരിച്ചു കയറണം, അല്ലെങ്കിൽ എഫ്ആർ പി ആണ് കോംബാറ്റ് ലോഗിങ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ട പോലെ ആയിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഒരു കാരണം വെച്ചാലും പാനിക് ആവേണ്ട, അവിടെ വന്നിരിക്കുക. ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അഡ്മിൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് ശേഷം നിങ്ങൾക്ക് 2 ചാനൽ ഓണായിട്ട് വരും. അതിപ്പം ഡൗൺലോഡ്, മൊബൈലിൻ്റെ ഡൗൺലോഡ് വീഡിയോ ഇപ്പം കാണിക്കും, അതിന് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഡൗൺലോഡും പിന്നെ കുറച്ച് വൈറ്റ് ലിസ്റ്റ് നെയിം, ഗെയിം നെയിം അതൊക്കെ ഇടുന്ന കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് വൈറ്റ് ലിസ്റ്റ് കിട്ടിയതിന് ശേഷം കാണാൻ പറ്റുന്നതാണ്. സാമ്പിൾ വൈറ്റ് ലിസ്റ്റും കാര്യങ്ങളും, അതായത് നമ്മുടെ ഡിസ്കോർഡിൽ വൈറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കോർഡിൽ ഏറ്റവും മുകളിലായിട്ട് ഡൗൺലോഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യേണ്ട സാമ്പിൾ ഫയൽ അവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ യെസ് കൊടുക്കുക. യെസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ഒരു മീഡിയ ഫെയർ ഇൻ്റെ ഒരു ലിങ്കിലേക്കാണ് പോവുക. അത് ആ ഫയൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതൊരു സിപ്പ് ഫയലായിരിക്കും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ZR0 അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന RAR ഇതാക്കുന്ന സംഭവം, ഇതൊരു 39 MB ഉണ്ടാകത്തുള്ളൂ. അതിന് ശേഷം ഈ ബോസാമ്പ് എന്ന് പറയുന്ന സിപ്പ് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതുപോലെയാണ് ഇരിക്കുക. ബോസാമ്പ് എന്ന് പറയുന്ന 2 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും, അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോഞ്ചർ കിട്ടും, അതിലേക്ക് കയറുക. ഓക്കെ, ആ ലോഞ്ചറിലേക്ക്, സാം ലോഞ്ചറിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് ഉണ്ടാവുക. സെയിം ആണ്, ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ഉണ്ടാവുക. ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നതാണ്, വേറൊരാൾ അയച്ചെന്ന വീഡിയോ ആണ്. അതിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ ഓട്ടോ എയിമും കാര്യങ്ങളൊക്കെ ഇത് ഓൾറെഡി ഉണ്ട്. സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോ എയിമും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല.
പിന്നെ സെർവർ ഐ പിയും കാര്യങ്ങളും എങ്ങനെ അടിക്കുന്നതെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ നേരെ ഇവിടെ ഫേവറേറ്റ്സിലേക്ക് പോവാം. ഫേവറേറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. മോഡൽ കാണാൻ നിങ്ങൾക്ക് ആഡ് സെർവർ എന്നൊരു ഓപ്ഷൻ. ആഡ് സെർവർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ പിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ആദ്യം ഐ പിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഐ പിയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സെർവറാണോ അത് ഹോം പേജിൽ നിങ്ങൾ ഹോം പേജിൽ തന്നെ വരും. ഐ പിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സെർവറിലെ ഐ പി, അതായത് നമ്മുടെ സെർവറിലെ ടി വി ആർ പി സെർവറിലെ സെർവർ ഐ പി എന്ന് പറയുന്ന ആ സ്ഥലത്ത് കിട്ടുന്നതാണ്. സോ അപ്പോൾ ഇത് ആഡ് ആയതിനു ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ഇൻ ഗെയിമത്തെ പേരൊക്കെ അടിച്ചിട്ട് വേണം കയറാൻ. പിന്നെ ഒരു കാര്യം, അതായത് ഗെയിം കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് ഫയലാണ് കാണുക. ഒന്ന് 900 MB പിന്നെ ഒന്ന് 2.something GB. നിങ്ങളുടെ ഡിവൈസിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. കാരണം ഒരു ലോ എൻഡ് ആണെങ്കിൽ 900 തന്നെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ 2.5 ആണെങ്കിൽ കുറച്ചും കൂടി ബഗ്ഗൊക്കെ സെറ്റായിട്ടുള്ള ഫയലാണ് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് ഓട്ടോയിമും കാര്യമുള്ള സാമ്പാണ് നമ്മളിപ്പം ടി വി ആർ പി സെർവറിൽ കൊടുക്കുന്നത്. സോ നിങ്ങൾ ആർ പിയുടെ രീതിയിൽ തന്നെ എടുത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കുക. ആർ പി വരമായിട്ട് തന്നെ നോക്കി കളിക്കുക. ഓക്കെ, പിന്നെ പി സിയുടെ ഡൗൺലോഡ് വീഡിയോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല, ബട്ട് പി സിയുടെ അപ്ഡേറ്റും കാര്യങ്ങളും വരും. സോ അത് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഡൗൺലോഡിൻ്റെ ഡൗൺലോഡ് ചാനലിൽ പി സിയുടെ ഫയലും കൂടി ഉടനെ ഇടുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ എന്തെങ്കിലും ട്യൂട്ടോറിയൽ വീഡിയോ എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങൾ വി സിയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ അവിടെ ഉണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ആർ പി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആർ പി ആണ്. സോ നമ്മൾ മെയിനായിട്ട് ആർ പി മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സെർവർ കൂടിയാണ്. സോ അതൊക്കെ ഒന്ന് പരിഗണിച്ച് എല്ലാവരും അപ്പുറം ഇപ്പുറം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം നമുക്ക്.